മിനാത്തുകളെ, മനുഷ്യൻ അവന്റെ ശാരീരിക ഇച്ഛകൾക്ക് കടിഞ്ഞാൺ ഇടുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ മാസം. ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അതേപോലെ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്നു. സ്വർഗത്തിലേക്ക് കടക്കാൻ ഉള്ള ആളുകൾക്ക് അവസരങ്ങളാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മോഹിക്കുന്നവർക്ക് അവസരങ്ങളാണ് പരിശുദ്ധമായ റമദാൻ നമുക്ക് ഒരുക്കി തരുന്നത്. എന്നാൽ റമദാൻ കൊണ്ട് വിജയിക്കുന്നവർ ഉണ്ട്, റമദാൻ കൊണ്ട് പരാജയപ്പെടുന്നവരും ഉണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ അവർ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീന ബിശഹരി റമദാൻ, അല്ലാഹുവേ റബ്ബേ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നീ ഞങ്ങളെയൊന്ന് ചേർത്ത് തരണേ അല്ലാ. റബ്ബിനോട് ദുആരക്കും അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീന ബിശഹരി റമദാൻ, അല്ലാഹുവേ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അപ്പൊ റമദാൻ കൊണ്ട് വിജയിക്കുന്നവർ ഉണ്ട്. അതുപോലെ റമദാനിലെ മറ്റൊരു പ്രാർത്ഥനയാണ് ആട്ടി ഓടിക്കപ്പെടുന്ന പരാജിതരിൽ റബ്ബെ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. റമദാനിൽ ആട്ടി ഓടിക്കപ്പെടുന്നവരുണ്ട്, അകറ്റി മാറ്റി നിർത്തപ്പെടുന്നവരുണ്ട്. റമദാനായിട്ട് പോലും നന്നാകണം എന്ന ചിന്തയില്ലാതെ, സ്വഭാവത്തിന് മാറ്റം വരുത്തണം എന്ന് കൊതിക്കാതെ, താന്തോന്നികളായി അഹങ്കാരികളായി അതേപോലെ കഴിഞ്ഞു പോകാൻ തുടർന്നു പോകാൻ കൊതിക്കുന്ന അഹങ്കാരികളായ ആളുകൾ, എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ സൃഷ്ടികൾക്ക് വേണ്ടി സൃഷ്ടാവിനെ മറന്നുപോയവർ, ഖാലിഖായ റബ്ബിനെ മറന്നു സൃഷ്ടികൾക്ക് വേണ്ടി സമയങ്ങൾ മാറ്റിവെച്ചു, അതേപോലെ റബ്ബിന്റെ റിള ആഗ്രഹിക്കാതെ റബ്ബിന്റെ പൊരുത്തം മോഹിക്കാതെ സൃഷ്ടികളുടെ പൊരുത്തവും തൃപ്തിയും മോഹിച്ചവർ എത്രയെത്ര ആളുകൾ. വലാ തജഅൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ, അല്ലാഹുവേ ആട്ടി ഓടിക്കപ്പെട്ട അതേ പരാജിതരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. റബ്ബിനോട് ദുആ ചെയ്യുന്നു. പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്നവർ ഉണ്ട്, പരിശുദ്ധമായ റമദാൻ കൊണ്ട് പരാജിതപ്പെടുന്നവരും ഉണ്ട്. അല്ലാഹുവേ റബ്ബേ വിജയികളിൽ നീ ഞങ്ങളെയൊന്ന് ചേർക്കണേ അല്ലാ. അതല്ലേ പൊന്നാര മുത്തു നിബിധങ്ങള്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്രമാണ്. പരിശുദ്ധമായ ഖുത്ബയോദാൻ വേണ്ടി മിമ്പറിലേക്ക് കാലെടുത്തു വെച്ചപ്പോ, ഒന്നാമത്തെ പടിയിലേക്ക് എത്തിയപ്പോ പൊന്നാര മുത്തു നിബിധങ്ങൾ ആമീൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ ചവിട്ടുപടിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോ വീണ്ടും മുത്തു നിബിധങ്ങൾ ആമീൻ എന്ന് പറയുന്നു. മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ആമീൻ എന്ന് പറയുന്നു. പതിവില്ലാതെ നിബിധങ്ങൾ ആമീൻ പറഞ്ഞു. സ്റ്റെപ്പ്, നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളില്ലേ, അതേപോലെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാവും. എവിടെ വെള്ളിയാഴ്ചയൊക്കെ ഖത്തീബ് ഖുത്ബ ഓതാൻ വേണ്ടി കയറുന്ന ആ മിമ്പർമേൽ, ആ മിമ്പർ എന്ന് പറയുന്ന ആ സ്ഥലത്തിലേക്ക് കടന്ന് ചവിട്ടി കയറാൻ വേണ്ടി മൂന്ന് പടികൾ ഉണ്ടാവും. അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ആ ചവിട്ടുപടി ഉണ്ടായിരുന്നു. അപ്പോ നിബിധങ്ങൾ ഓരോ ചവിട്ടുപടിയിലേക്ക് കാലെടുത്ത് ഇങ്ങനെ വെച്ചപ്പോ ആമീൻ 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 എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്നും നിബിധങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതിനു മുമ്പ് നിബിധങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. സ്വഹാബത്തിന് അത്ഭുതം തോന്നി. നിബിധങ്ങൾ പതിവില്ലാതെ എന്തുകൊണ്ടാണ് ഈ ചവിട്ടുപടിയിലേക്ക്, ഈ മിമ്പറിലേക്ക് കയറിയപ്പോ
നിബിധങ്ങൾ മൂന്ന് തവണ ആമീൻ എന്ന് പറഞ്ഞത് സഹാബത്തിന് ആശ്ചര്യമായി കൗതുകമായി. ഖുതുബയെല്ലാം കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു, എന്നിട്ട് സഹാബത്ത് മുത്ത് നിബിധങ്ങളെ അതെ പിന്തുടർന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, തങ്ങൾ ഇന്ന് ഖുതുബ ഓതാൻ വേണ്ടി മിമ്പർമേ കയറാൻ നേരത്തെ നബിധങ്ങൾ മൂന്ന് തവണ പ്രത്യേകമായി ആമീൻ പറഞ്ഞുവല്ലോ നബിയെ, എന്തേ കാരണം? ഇതുവരെ തങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുമില്ല. നബിധങ്ങൾ എന്ത് ചെയ്യുന്നോ അതേപോലെ ചെയ്യാൻ കൊതിച്ചവരാണ് സ്വഹാബ റളിയല്ലാഹു അൻഹും. നബിധങ്ങളോട് ചോദിച്ച് ക്ലാരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമേ സ്വഹാബത്ത് ചെയ്യാറുള്ളൂ. അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സ്വഹാബത്തിന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കോലത്തിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ പൊന്നാര മുത്ത് നിബിധങ്ങൾ മറുപടി പറഞ്ഞത്, സ്വഹാബ, ഞാൻ മിമ്പർമേൽ ഖുതുബയോദാൻ വേണ്ടി കാലെടുത്ത് വെച്ചപ്പോ ജിബിരീൽ അലൈഹിസ്സലാം അവിടെ വന്നിട്ടൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന കേട്ടിട്ടാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ഓരോ ചവിട്ടുപടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും മുഖറബായ മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം അവിടുന്ന് എന്റെ കാതിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തി തന്നു. ഒരാള് ദ്വാരക്കുമ്പോ മറ്റുള്ളവർ ആമീൻ പറയണം. അത് മുത്ത് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയ്ക്കാണ് പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആമീൻ പറഞ്ഞത്. സഹാബത്ത് ചോദിച്ചു, നബിയെ, എന്ത് ദുആയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എക്സ്പെഷ്യലിയായി പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നടത്തി തന്നത്? സഹാബത്ത് ചോദിച്ചു. പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സഹാബത്തെ, അത് മറ്റൊന്നുമല്ല, ഒന്നാമത്തെ ചവിട്ടുപടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ അതെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്ത ദുആ ഒരു മനുഷ്യന്റെ അരികിലേക്ക് വാർദ്ധക്യം എത്തിയ അവന്റെ ഉമ്മയും വാപ്പയും അടുത്തുണ്ടായിട്ട് അവർക്ക് അവൻ കാരുണ്യം ചൊരിയുന്നില്ല, അവരോട് കൃപ കാണിക്കുന്നില്ല എങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആമീൻ പറയുന്നു. നോക്കൂ, എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്തത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ മുഖറബായ മലാഖയാണ്. ആരാ ദുആരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്ത റബ്ബ് തആല സ്വീകരിക്കുമോ സ്വീകരിക്കുകയില്ലയോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മാത്രമല്ല ആ ദുആയ്ക്ക് ആമീൻ പറഞ്ഞത് നമ്മളെപ്പോലത്തെ ലോക്കലല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്താ ദുആ? ദുആ എന്തായിരുന്നു? നബിയെ, മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തി, അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരു മകന്റെ അരികിലേക്ക് വാർദ്ധക്യത്തിലായി എത്തി, അല്ലെങ്കിൽ ഒരു മകളുടെ അരികിലേക്ക് വാർദ്ധക്യത്തിലായി എത്തി, എന്നിട്ടോ ആ മാതാപിതാക്കളെ വേണ്ടുന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്തില്ല, അവർക്ക് കാരുണ്യം ചെയ്തില്ല, നീ നോക്ക് അവൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് സഹോദരങ്ങളുടെ അരികിലേക്ക് പ്രായം ചെന്ന വാപ്പാനെ പറഞ്ഞു വിടുന്നു, ഉമ്മാനെ പറഞ്ഞു വിടുന്നു, ഇന്ന് നീ നോക്ക് നാളെ ഞാൻ നോക്കാം. അങ്ങനെ ലേലം വിളി പോലെ അതെ ഓരോരുത്തരും ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഇന്നലകളിൽ ആരോഗ്യമുള്ള സമയത്ത് ഈ മക്കളെ നോക്കിയിരുന്ന മാതാപിതാക്കൾ, ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഉറക്കം മാറ്റിവെച്ചിരുന്ന മാതാപിതാക്കൾ, ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ ഉമ്മയും
പാപ്പയും പട്ടിണി കടന്നത്, അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും മറന്നുപോയത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് മക്കൾക്ക് സുഖ സൗകര്യങ്ങൾ വന്നു ചേർന്നപ്പോ, ഇന്ന് മക്കൾക്ക് സ്വന്തമായി ജോലിയും പണവും പത്രാസും വന്നുപോയപ്പോ, ഈ പ്രായം ചെന്ന മാതാപിതാക്കളെ ഒന്ന് സംരക്ഷിക്കാൻ, ആ മാതാപിതാക്കളെ ഒന്ന് നോക്കാൻ അവർക്ക് കുറിയിടേണ്ടി വരികയാണ്. ഈ മാസം ആരാണ് നോക്കേണ്ടത്? അടുത്ത മാസം ആരാണ് നോക്കേണ്ടത്? ഈ മാസത്തെ ചെലവിന് ആരാണ് കൊടുക്കേണ്ടത്? അടുത്ത മാസത്തെ ചെലവിന് ആരാണ് കൊടുക്കേണ്ടത്? ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനാണ്, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നീയാണ് കൊണ്ടുപോകേണ്ടത്. ഇപ്രാവശ്യം മരുന്ന് വാങ്ങാൻ പണം കൊടുത്തത് ഞാനാണ്, അടുത്ത പ്രാവശ്യം പണം കൊടുക്കേണ്ടത് നീയാണ്. മക്കളുമാര് തമ്മിൽ തർക്കമാണ്, ലേലം വിളിയാണ്, നറുക്കിടുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഗൗസുൽ വറായിലെ, എന്റെ പ്രിയപ്പെട്ട തസ്കിയ മജ്ലിസിലെ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കൂടാ. എത്ര അസൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും, നമ്മുടെ മക്കളെ നമ്മൾ നോക്കണം എന്ന പേര് പറഞ്ഞ്, നമ്മുടെ ഭാര്യയെ നോക്കണമെന്ന പേര് പറഞ്ഞ്, എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, മാറ്റി നിർത്തരുതേ, മാറ്റി നിർത്തരുതേ. അവർക്ക് വേണ്ടി ലേലം വിളികൾ നടത്തി പോകരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന കാഴ്ച അതാണ്. എവിടെ തിരിഞ്ഞാലും അതേ മാതാപിതാക്കളെ കുറിച്ചും മക്കൾക്കുള്ള പരാതികളാണ്. അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞു, എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ അകറ്റി നിർത്തുന്ന മക്കളുടെ കാലഘട്ടമാ. ഇതൊന്ന് കേൾക്കണേ. പൊന്നാര മുത്തുനബിതങ്ങൾ ആമീൻ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്, മാതാപിതാക്കൾ വാർദ്ധക്യമെത്തി കഴിയുമ്പോ അവരുടെ സ്വഭാവത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. അവരെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയി സംസ്കാരം പഠിപ്പിക്കാൻ കഴിയില്ല. അവരുടേതായ സ്വഭാവങ്ങൾ, അവരുടെ സംസാരങ്ങള് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ മാതാപിതാക്കളെ സംരക്ഷിക്കണം. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത, മാതാപിതാക്കളോട് കൃപയില്ലാത്ത, മാതാപിതാക്കളോട് കാരുണ്യമില്ലാത്ത മക്കളുണ്ടോ, അവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ആരാധുവാരക്കുന്നത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആരക്കുകയാണ്. ആരാണ് ആമീൻ പറഞ്ഞത്? ആരാണ് ആമീൻ പറഞ്ഞത്? സയ്യിദുൽ വജൂദി വൽ ഖായിനാതി സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആമീൻ പറയുകയാണ്. ചിലപ്പോ വലിയ മൂശാട്ടക്കാരനായിരിക്കും, വല്ലാത്ത മരടനായിരിക്കും, അല്ലെങ്കിൽ ഉമ്മ വല്ലാത്ത സ്വഭാവം കഠിനമായ ഉമ്മയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ന്യായം റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയില്ല. മാതാപിതാക്കളുടെ വിഷയത്തിൽ ഒരു ന്യായവും നമുക്ക് പറയാൻ കഴിയില്ല. ഉസ്താദെ, എന്റെ ഭാര്യനെ കുറിച്ച് എന്തെല്ലാം കുറ്റങ്ങളാ പറയാ, എന്റെ ഭാര്യ എന്റെ വീട്ടുകാരെ കുറിച്ച് എന്തൊക്കെ മോശങ്ങളാ പറയാ, എന്റെ ഭാര്യ എന്റെ വീട്ടുകാർ വന്ന പച്ചവെള്ളം പോലും കൊടുക്കൂല, അതൊന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല, അതൊന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഒരു വിഷയത്തിലും നമുക്ക് അണുമണിയോളം ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുന്നു, അവസാനിപ്പിക്കുന്നു, അല്ലാഹു തആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരെ നന്നായി സംരക്ഷിക്കാനുള്ള എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ച
ചിലര് പറയും, ഉസ്താദെ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്ക, എന്തെല്ലാം കോപ്രാട്ടുകളാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചെറുപ്പത്തിൽ എന്തെല്ലാം കുരുത്തക്കേടുകൾ നമ്മൾ കാണിച്ചു, എന്തെല്ലാം കുരുത്തക്കേടുകൾ നമ്മൾ കാണി. നമ്മുടെ മക്കളെ തന്നെ എടുത്തു നോക്ക്, നമ്മുടെ സ്വന്തം മക്കൾ, നമ്മുടെ ചെറിയ മക്കൾ നമ്മുടെ കണ്ണ് വെട്ടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക? അവരെ ഇറക്കി വിടുകയാ? അതോ അടുത്ത വീട്ടിലേക്ക് നമ്മൾ അവരെ പാക്ക് ചെയ്യുകയാണോ? അല്ല, നമ്മൾ അതൊക്കെയും ക്ഷമിക്കുന്നു, സഹിക്കുന്നു, അല്ലേ? എത്ര പൈസയുടെ നാശനഷ്ടങ്ങൾ നമ്മുടെ മക്കൾ ഉണ്ടാക്കിയാലും നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കഴിയുന്നു. എന്നാൽ ആ പ്രായം ചെല്ലുമ്പോ മാതാപിതാക്കൾ ചെറിയ കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് മടങ്ങുകയാണ്. അവർക്ക് ചിലപ്പോ കുശുമ്പും കുറുമ്പും കുരുത്തക്കേടും ഒക്കെ, നമ്മുടെ ഭാഷയാണേ, അതൊക്കെ അവർക്ക് കൂടിയേക്കാം. എന്നാൽ നമ്മൾ നമ്മുടെ മക്കളോട് ക്ഷമിക്കും പോലെ അവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ഖുർആനിൽ തന്നെ ദുആ കണ്ടില്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു എക്സ്പെഷ്യലി ദുആ അല്ലാഹു തആല പഠിപ്പിക്കുന്നില്ലേ? എന്താണ് അല്ലാഹു തആല പഠിപ്പിക്കുന്ന ദുആ? അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി പടച്ചവനെ ഇർഹംഹുമാ, ആ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ റബ്ബേ. കമാ റബ്ബയാനി സഗീറാ, ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോ എന്തെല്ലാം കുരുത്തക്കേടുകൾ കാണിച്ചു, എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തു, എല്ലാം സഹിച്ചും പൊറുത്തും. കമാ റബ്ബയാനി സഗീറാ, എന്നെ എന്റെ ചെറുപ്പത്തിൽ എന്നെ പരിപാലിച്ചതുപോലെ, എന്നെ പോറ്റിയതുപോലെ റബ്ബേ നീ എന്റെ മാതാപിതാക്കളെയും ഒന്ന് പരിപാലിക്കണം, എന്റെ മാതാപിതാക്കളോടൊന്ന് കാരുണ്യം ചൊരിയണം, റബ്ബിനോട് ദുആ ചെയ്യണം എന്ന് അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ദുആ തന്നെ പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ അരക്കേണ്ടത് എന്ന് പോലും ഖുർആനിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അത്രയ്ക്കും സ്ഥാനമാണ് മാതാപിതാക്കൾ. അല്ലാഹു തആല അവരെ സംരക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞത് എന്തിനാണ്? എന്റെ പേര് ഒരു മജ്‌ലിസിൽ പറയപ്പെട്ടു എന്നിട്ടും സ്വലാത്ത് ചൊല്ലാതെ ചങ്ങാതി കുത്തിയിരിക്കുക. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നവർ ആരുണ്ടോ അവരുടെ മേലും അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ. മത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടാകുന്നു. അതേ ജിബ്രീൽ അലൈഹി സ്സലാം ദുആ ചെയ്യുന്നു, പൊന്നാര മുത്തു നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആമീൻ പറയുകയാണ്. അല്ലാഹുവേ റബ്ബേ നീ ഞങ്ങളെയൊന്ന് കാത്തുരക്ഷിക്കണേ. അല്ലാ, ഞാൻ ചുരുക്കുന്നു, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് മൂന്നാമത് ആമീൻ പറഞ്ഞത് ഒരു മനുഷ്യനിലേക്ക് പരിശുദ്ധ റമദാൻ കടന്നു വന്നു. ആ റമദാൻ കടന്നു വന്ന് ആ റമദാൻ ഇങ്ങനെ കടന്നുപോയി. ഒരു മാസത്തെ നീണ്ട സമയങ്ങൾ ഒരു മനുഷ്യനിലൂടെ കടന്നുപോയി. എന്നിട്ട് ആ റമദാൻ ആ മനുഷ്യനിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. അങ്ങനത്തെ മനുഷ്യനുണ്ടോ? അവന്റെ മേലും അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യനിലേക്ക് റമദാൻ മാസം കടന്നു വന്നിട്ട് ആ റമദാനിൽ ഒരു മാറ്റവും അവരുണ്ടായില്ല. സ്വഭാവങ്ങളൊക്കെ പഴയതുപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെ തന്നെ, എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോ കയറി നിസ്കരിക്കുക, ഇതേ ഉള്ളൂ. അല്ലാതെ റമദാൻ, ഈ പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് അവനിൽ ഒരു മാറ്റങ്ങളും ഒരു ചലനങ്ങളും ഉണ്ടാക്കിയിട്ടില്ല.
അങ്ങനത്തെ ഒരു മനുഷ്യൻ, അഥവാ റമദാൻ വന്നിട്ട് ഒരു മനുഷ്യൻ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ അവന്റെ പാപങ്ങൾ ഒരിക്കലും പൊറുക്കൂല, ഒരിക്കലും അവന്റെ പാപങ്ങൾ പൊറുക്കൂലാൻ. റമദാനിൽ പൊറുക്കപ്പെടണം പാപം. റമദാൻ പോലത്തെ പുണ്യകർമ്മം വേറെയില്ല. ആ പുണ്യകർമ്മം ചെയ്ത് പാപങ്ങൾ പൊറുപ്പിക്കാൻ നമ്മൾ തുനിഞ്ഞില്ല, നമ്മൾ തയ്യാറായില്ല, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ റമദാൻ കാരണം പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കില്, പൊറത്തു കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എങ്കില് അവരുടെ മേലും റബ്ബിന്റെ ശാപമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമദാൻ 2024 റമദാൻ ഇതാ പടിവാതിക്കൽ വന്ന് നിൽക്കുന്നു. എന്നിട്ടും നമ്മൾ നന്നായില്ല എങ്കില് ഈ റമദാനങ്ങ് കഴിഞ്ഞു കൊഴിഞ്ഞു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല എങ്കില് സുബ്ഹാനല്ലാഹ്, നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ശാപവും നമ്മുടെ മേൽ വർഷിക്കുമെന്ന് പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതെ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്, കഴിഞ്ഞ റമദാൻ നമ്മളിലൂടെ കടന്നുപോയി അല്ലേ? കഴിഞ്ഞ റമദാൻ കടന്നുപോയി, അടുത്തൊരു റമദാനിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പം ഈ ഹദീസ് വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ റമദാൻ വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞ റമദാനിൽ ഞാൻ നോമ്പെടുത്തിരുന്നു, നിസ്കരിച്ചിരുന്നു, തറാവേഹ് നിസ്കരിച്ചിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. ഇപ്പൊ അടുത്ത റമദാൻ എത്തി. കഴിഞ്ഞ റമദാനിന്റെയും ഈ റമദാനിന്റെയും ഇടയിൽ എന്റെ സ്വഭാവത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്? എന്റെ സ്വഭാവം മാറിയോ? എന്റെ സ്വഭാവത്തിലെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയോ? ഞാൻ നിസ്കാരം കൃത്യമാക്കിയോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്ക്. റബ്ബിന്റെ ശാപമാണോ റബ്ബിന്റെ അനുഗ്രഹമാണോ നമുക്കുണ്ടാകുന്നത്? നമുക്ക് മനസ്സിലാകാൻ കഴിയും. ഇനി അതോർത്ത് റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെട്ടു പോകണ്ട. വരുന്ന ഒരു റമദാനെങ്കിലും ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഉസ്താദേ എന്നൊന്നും പറയണ്ട, ഇൻഷാ അല്ലാ റബ്ബേ, ഞാൻ ഇൻഷാ അല്ലാ പറയുന്നു. എന്തിനാണ്? ഈ റമദാൻ മുതൽ ഞാൻ എന്റെ ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കും. പിന്നീടൊരു അവസരം കിട്ടിയെന്ന് വരൂല, പിന്നീട് നമുക്കൊരു അവസരവും ഒരു ചാൻസും നമുക്ക് ലഭിക്കണമെന്നില്ല. അടുത്ത വർഷം വരട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയങ്ങള് വർഷങ്ങള് കഴിയട്ടെ, കുറച്ചുകൂടി പ്രായം ചെല്ലട്ടെ. ചില ആളുകള് ആരാണ്, ചില ആളുകൾ കരുതും എന്താണ്, കുറച്ച് റിട്ടയർഡ് ഒക്കെ ആയതിന് ശേഷം ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, അന്നേരം പള്ളി കയറി നിസ്കാരമൊക്കെ തുടങ്ങാം, ഇപ്പൊ പിന്നെ അതൊന്നും വേണ്ട എന്നിങ്ങനെ ചിന്തിച്ചിരിക്കും. അവന്റെ ജോലിയിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ ആളുകളും അങ്ങനെയാണ്, ഒക്കെ റിട്ടയർഡ് ആകുമ്പോ ഹജ്ജിന് പോകാം, റിട്ടയർഡ് ആകും കാരണം മോളെ കെട്ടിച്ച കടം തീരാനുണ്ട്, മോൺ കെട്ടിയ കടന്ന്. ഇതൊന്നും നമുക്ക് ഹജ്ജിനും യാത്രയ്ക്കൊന്നും തടസ്സമല്ല. ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാ, മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടേ ഹജ്ജിന് പോകാൻ പാടുള്ളൂ. അങ്ങനെ ചില ആളുകൾ അബദ്ധങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ട്, അതല്ല സത്യം. അതുപോലെ ചിലര് അവരെന്താണ്, ഒക്കെ റിട്ടയർഡ് ആയതിനു ശേഷം നിസ്കാരം തുടങ്ങാം, ഈ കള്ളുകൂടിയും ഒക്കെ അങ്ങ് നിർത്താം എന്ന് ചിന്തിക്കും. അതുവരെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ കഴിയും? അല്ലാഹു തആല നമുക്ക് ഈമാനും തഖ്വയും അധികരിപ്പിച്ചു തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതൊരു ചാൻസ് ആണ്, അവസരമാണ്. ഈ റമദാനു ശരീഫ് മുതൽ ഇൻഷാ അല്ലാ ഞാൻ എന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തും. എന്തെല്ലാം തെറ്റുകൾ ഞാൻ ചെയ്തു, എന്തെല്ലാം തിന്മകൾ ഞാൻ ചെയ്തു, ഞാൻ ചെയ്ത തിന്മകളെ കുറിച്ച് ഓർക്കുമ്പോ ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ ഞാൻ അർഹനല്ല. ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ റബ്ബിന്റെ ഒരു അനുഗ്രഹങ്ങളും ആസ്വദിക്കാനോ റബ്ബിന്റെ ഒരു നിഅമ
റഹ്മത്തുകൾ ചോദിക്കുവാനോ ഒരിക്കലും ഞാൻ അർഹനല്ല. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്. അപ്പോൾ പിന്നെ പടച്ചവനെ പടച്ചവനെ എന്ത് അനുഗ്രഹങ്ങൾ നീ ചെയ്തു തന്നു. മുൻഗാമികൾ തെറ്റ് ചെയ്തപ്പോ മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികൾ തെറ്റുകൾ ചെയ്തപ്പോ അല്ലാഹു തആല എന്താ ചെയ്തത്? പിന്നത്തേക്ക് മാറ്റിവെച്ചില്ല, ഭൂമിയെ അപ്പം ചുട്ടു മറിക്കുന്നത് പോലെ മറിച്ചു കളഞ്ഞു. ചില ആളുകളെ അവർ തെറ്റുകൾ ചെയ്തപ്പോ, വ്യഭിചരിച്ചപ്പോൾ, കള്ളുകൊടി അധികരിപ്പിച്ചപ്പോൾ റബ്ബ് തആല എന്താണ് ചെയ്തത്? അവർ ഇരിക്കുന്ന ഭൂമിയെ അങ്ങനെ തന്നെ എടുത്ത് കമഴ്ത്തിക്കളഞ്ഞു. അഥവാ അപ്പച്ചട്ടിയിൽ നിന്നും അപ്പം നമ്മൾ ഇളക്കി തിരിച്ചിടുന്നത് പോലെ അവരെ എടുത്ത് അല്ലാഹു തആല തിരിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. എത്രയെത്ര ആളുകൾ, എത്രയെത്ര കൗമിനെ, എന്തുകൊണ്ട് നമ്മളെ അല്ലാഹു തആല ഇങ്ങനെ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ അല്ലാഹു തആല ചെയ്യുന്നില്ല? നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ വലിപ്പം. നമ്മളൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഡെമ്പും നടിച്ച് നമ്മളൊക്കെ വലിയ വീമ്പും പറഞ്ഞ് ഞാൻ കേമനായതുകൊണ്ടായിരിക്കും, ഞാൻ കേമനായതുകൊണ്ടായിരിക്കും എനിക്കൊന്നും വരാത്തത് എന്ന് ചിന്തിക്കണ്ടട്ടോ. അല്ലാഹു തആല നമുക്ക് നല്ല ഈമാനും തഖ്വയും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്നാകാൻ കിട്ടുന്ന ഈ ഒരു അവസരം ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്തി റബ്ബിലേക്ക് കൽബ് തിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് നല്ല ഈമാനും തഖ്വയും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്ത് റബ്ബ് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ.